ഇത്ര കഠിനമായ ഒരു ഹൃദയം ഇത്ര വർഷമായി എനിക്കുണ്ടായിരുന്നതിനെ പറ്റി ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പള്ളിയിൽ പോകേണ്ടത് സ്നേഹത്തെ പ്രതിയും ദൈവത്താൽ നിറയേണ്ടതിനും എന്നതിനേക്കാൾ സഭയുടെ കൽപ്പനകൾ മൂലമാണെന്ന് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചതിനെ പറ്റി ഞാൻ അവനോട് മാപ്പ് ചോദിച്ചു. കടമേ പ്രതി മാത്രം ഞാൻ അനേകം ബലിയർപ്പണങ്ങളിൽ പങ്കെടുത്തിരുന്നു. അതുവഴി ഞാൻ രക്ഷപ്പെട്ടതായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതനുസരിച്ച് ഞാൻ ജീവിച്ചില്ല. വായനകൾക്കോ വൈദികൻ്റെ ഉപദേശങ്ങൾക്കോ ശ്രദ്ധ നൽകിയതുമില്ല. അറിവില്ലായ്മ മൂലം ഇത്രയും വർഷം എനിക്കുണ്ടായ അനാവശ്യ നഷ്ടത്തെപ്പറ്റി എന്തുമാത്രം വേദന ഞാൻ അനുഭവിച്ചു. ആരെങ്കിലും വിവാഹിതനാകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതിൽ നമ്മുടെ സാന്നിധ്യം എത്ര ആഴമില്ലാത്തതാണ്. നമ്മുടെ സഭയെപ്പറ്റിയും കൂതാശകളെപ്പറ്റിയും എന്തുമാത്രം അജ്ഞത. ഒന്നും ബാക്കി വയ്ക്കാതെ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായേക്കാവുന്ന ഈ ലോകത്തിലെ സംഗതികളെപ്പറ്റി പഠിക്കാനും പ്രബുദ്ധത നേടാനുമുള്ള യത്നത്തിൽ നാം എത്രയോ സമയം പാഴാക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം ഒരു നിമിഷം പോലും വർദ്ധിപ്പിക്കാൻ ഇതൊന്നും ഉപകരിക്കുമൊന്നുമില്ല. എന്നാൽ നമുക്ക് ഭൂമിയിൽ തന്നെ സ്വർഗത്തിൻ്റെ ചെറിയൊരനുഭവം പിന്നീട് നിത്യജീവിതവും നൽകുന്ന ആ സംഗതിയെപ്പറ്റി യാതൊന്നും നമുക്കറിഞ്ഞുകൂടാ. എന്നിട്ടും സംസ്കാരമുള്ള പുരുഷന്മാരെന്നും സ്ത്രീകളെന്നും നാം സ്വയം വിളിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് കാഴ്ചവയ്പ്പിൻ്റെ സമയമായപ്പോൾ പരിശുദ്ധ കന്യക പറഞ്ഞു, നീ ഇപ്രകാരം പ്രാർത്ഥിക്കുക. അവൾ പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിച്ചു, നാഥ, ഞാൻ ആയിരിക്കുന്നതെല്ലാം എനിക്കുള്ളതെല്ലാം എനിക്കാവുന്നതെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഞാൻ സകലതും അർപ്പിക്കുന്നു. ഈ നിസ്സാരനായ എന്നെ ഉപയോഗിച്ച് നാഥ നീ നിർമ്മിച്ചാലും സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രൻ്റെ യോഗ്യതകളാൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ ഉപകർത്താക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷിത സമൂഹത്തിലെ ഓരോ അംഗത്തിനു വേണ്ടി, ഞങ്ങൾക്കെതിരെ പൊരുതുന്ന എല്ലാവർക്കും വേണ്ടി, എൻ്റെ എളിയ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ നടപ്പാതയുടെ കാഠിന്യം കുറയ്ക്കാൻ എൻ്റെ ഹൃദയത്തെ അവരുടെ മുന്നിലെ തറയിലെന്ന പോലെ വയ്ക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഇപ്രകാരമായിരുന്നു വിശുദ്ധർ പ്രാർത്ഥിച്ചിരുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തറയുടെ കാഠിന്യം അവർ അറിയാതിരിക്കാൻ, അവരുടെ കാലടികളുടെ വേദന കുറയ്ക്കാൻ, നമ്മുടെ ഹൃദയങ്ങളെ തറയിലെന്ന പോലെ വയ്ക്കാനായി ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്നാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന ജോസ് മരിയ ഇസ്ക്രിവാദ് ബലാഗർ എന്ന വിശുദ്ധൻ്റെ പ്രാർത്ഥനകളുടെ ഒരു പുസ്തകം വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വായിക്കാനിടയായി. കന്യകാമറിയം എന്നെ പഠിപ്പിച്ചതിനോട് സാമ്യമുള്ള ഒരു പ്രാർത്ഥന ആ പുസ്തകത്തിൽ ഞാൻ കണ്ടു. ഞാൻ എന്നെ തന്നെ ഭരമേൽപ്പിച്ചിരുന്ന ആ വിശുദ്ധൻ ഒരു പക്ഷേ ആ പ്രാർത്ഥനകൾ കൊണ്ട് കന്യകാമറിയത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ടാവണം.